കെടിയുസി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റോയിയുമന കുളത്തൂപ്പുഴയിൽ സ്വീകരണം നൽകി. YMCA ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PNL കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച കിഴക്കൻ മലയോര മേഖലയുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി സജീവ സാന്നിധ്യമായ റോയിയുമന ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനം തികച്ചും അർഹതപ്പെട്ടതാണെന്ന് PNL കുമാർ പറഞ്ഞു. കാരണം നമ്മളുടെ പോലെയുള്ള കുളത്തൂപ്പുഴ പോലെയുള്ള ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ട ഒരുപാടൊന്നും നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിട്ടില്ല. അപൂർവം ചില നേതാക്കന്മാരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആ നിലയിൽ സംസ്ഥാന തലത്തിൽ തന്നെ, അത് ജനപ്രതിനിധിയായാലും പൊതുപ്രവർത്തകനായാലും മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ നേതാവായാലും വളർന്നു വന്നിട്ടുള്ളൂ. ആ ഗണത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ പേര് എന്ന് പറയുന്നത് ശ്രീ സാവുമ്മന്റെ. സാവുമ്മൻ സാറിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ അതുപോലൊരു സ്ഥാനത്തേക്ക് സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടിയാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനമാണെങ്കിലും കുളത്തൂപ്പുഴ എന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഏതൊരു മനുഷ്യൻ്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടാലും അത് ഈ നാടിനെ ഏറെ സന്തോഷിക്കാനുള്ള ഒരവസരമായിട്ട് വേണം നമ്മൾ കാണാൻ. കുഞ്ഞിമോൻ എൽ ദരുടുകുടവന്റെ വൈസ് പ്രസിഡന്റ് മാധവ്, വാർഡ് മെമ്പർ തെങ്കുക്കരിക്കൽ യൂണിറ്റിന്റെ ഉമ്മൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോയി തോമസ്, സന്തോഷ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് കുട്ടി മാക്കുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ശരത് കുളത്തൂപ്പുഴ സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളുമായ കുളത്തൂപ്പുഴ സലീം, PR സന്തോഷ് കുമാർ, മേഴ്സി ജോർജ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോർജ് വർഗീസ്, YMCA പ്രസിഡന്റ് രാജനേഴംകുളം എന്നിവർ പ്രസംഗിച്ചു. അന്തരിച്ച മുൻ MLA സാവുമ്മന്റെ സഹോദരനാണ് KTUC സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റോയിയുമൻ. 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാവുമ്മൻ വഹിച്ച അതേ പദവിയിൽ സഹോദരൻ റോയിയുമൻ എത്തുകയായിരുന്നു. തന്നെ ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനത്തിന് നന്ദി പറയുന്നതായി റോയിയുമൻ നന്ദി പ്രസംഗത്തിൽ പറഞ്ഞു. പല മേഖലകളിൽ നിന്നുള്ള, ഇടുക്കിയിൽ നിന്നും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ഉള്ള പല നേതാക്കന്മാരുടെ പേരുകൾ പലരും പരാമർശിച്ചെങ്കിൽ BJ Joseph സാർ എടുത്തൊരു നിലപാട്, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്ന മേഖല ജില്ല എന്ന് പറയുന്നത് കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, ഓയിൽ ഫാം, ഇങ്ങനെയുള്ള മേഖലകൾ കൂടുതലുള്ളത് കൊണ്ട് ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെയധികം നിയമ പ്രശ്നങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതിന് വേണ്ടുന്ന വളരെയധികം ഇവർക്ക് സലീമിനും അൽകുമാറിനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ, പല പരിപാടികളും നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കാത്ത രീതിയിൽ പോകുന്നുണ്ട്. കൊല്ലം ജില്ലയാണ് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയെന്ന് പറയുകയും അതിനെ കണ്ട ഒരു മാനദണ്ഡം 1977 കേരള ട്രേഡ് യൂണിയൻ എന്ന KTUC എന്ന പ്രസ്ഥാനം കേരള കോൺഗ്രസിൻ്റെ കീഴിൽ ആദ്യമായി സ്ഥാപിതമായത് അതിൻ്റെ സ്ഥാപക പ്രസിഡന്റായി വന്ന സാമൂഹ്യ നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.